നമസ്കാരം. മോട്ടോ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനം, യാത്ര, ഇത് രണ്ടും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ആദ്യമായി നിങ്ങൾക്ക് ഞാനൊരു വാഹനത്തെ പഠിച്ചപ്പോൾ, നിസാൻ എക്സ്ട്ര എസ് സി 2014 മോഡൽ. ഇതൊരു ഓഫ് റോഡ് വെഹിക്കിളാണ്. നമ്മുടെ ഇന്ത്യയിൽ നിസാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു വെഹിക്കിളാണ് നിസാൻ എക്സ്ട്ര 2014 മോഡൽ. അതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മളെ അടുത്തുള്ളത്. ഇതിൻ്റെ ഒരു പവറും ഇതിൻ്റെ ഒരു എൻജിൻ എക്സ്പീരിയൻസും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഞ്ചിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഏകദേശം 265 BHP പവർ, അതേപോലെ 381 ന്യൂട്ടൺ ടോർക്കും ഈ ഒരു വെഹിക്കിള് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു V6 എഞ്ചിൻ ആണ്. ഈ ഇത്രയും വലിയൊരു എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ഈ വാഹനപ്രേമികൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി വെച്ചാൽ ഇത്രയും വലിയൊരു എഞ്ചിന് ഈ ഒരു പെർഫോമൻസും ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് റോഡിൽ ഒരു എക്സ്ട്രീം പെർഫോമൻസ് ഈ വെഹിക്കിൾ തരും. ഇതൊരു ടിപ്പിക്കൽ ഓഫ് റോഡ് വെഹിക്കിളാണ്. ഇറ്റ്സ് നോട്ട് ഒരു റോഡ് വെഹിക്കിളല്ല. ബേസിക് ആയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി സിസ്റ്റം ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എയർ ബാഗ്സും അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, സ്റ്റെബിലിറ്റി സിസ്റ്റം, ഹിൽ അസിസ്റ്റൻസും, EBS, ഇങ്ങനത്തെ എല്ലാ ബേസിക് കാര്യങ്ങളും ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേബിൾ വെഹിക്കിളാണ്. നമ്മൾ വിചാരിക്കും ഇതൊരു വലിയൊരു വെഹിക്കിളാണ്, കുറച്ച് ഹൈറ്റ് കൂടിയ വെഹിക്കിളാണ്, ഇത് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ബോഡി റോളിംഗ് ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിന് ഒരിക്കലും ഈ വെഹിക്കിളിന് ബോഡി റോളിംഗ് ഇല്ല. നമ്മൾ ഈവൻ 60-70 ഒരു അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമ്മൾ റൗണ്ട് അബൌട്ട്സ് അതേപോലെ കർവ്സൊക്കെ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ബോഡി റോളിംഗ് തീരെ വരുന്നില്ല ഈ വെഹിക്കിൾ. കാരണം ഇതൊരു പരന്ന വെഹിക്കിൾ, ഐ മീൻ ഒരു വീതി കൂടിയ വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്റ്റെബിലിറ്റി ഈ വെഹിക്കിളിന് തരുന്നുണ്ട്. ഈ ഒരു സ്റ്റെബിലിറ്റി കൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല സുഖം നമുക്കുണ്ടാവാം. ഈ ഒരു നല്ലൊരു ഫീൽ, നമുക്കൊരു സെക്യൂർ ഫീൽ ഉണ്ടാവും, അതായത് സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. അത് ഐ മീൻ വണ്ടി ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഫീല് വരും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസ്, അയൺസും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ഈ വണ്ടിയുടെ ബോഡി തൊട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് നല്ല സ്റ്റിഫ് അയൺ കൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ട് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് നല്ല ബോഡി വെയിറ്റുണ്ട്. ഈ ബോഡി വെയിറ്റ് ശരിക്കും റോഡിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിനും ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, വണ്ടിക്കും ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്റീരിയർ
മീറ്റർ കൺസോൾ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ ആണ്. അതിൽ കാര്യമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ടാഗോമീറ്റർ ഉണ്ട്, പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി കാര്യങ്ങൾ നോക്കാനുള്ളൊരു, പിന്നെ ഒരു ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിൻ്റെ ഒരു ഒരു ഇതുണ്ട്. പിന്നെ ഒരു ഇത് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ എല്ലാ സയൻസും കാണിക്കും. അത്രയുള്ള മീറ്റർ കൺസോൾ, നത്തിങ് സ്പെഷ്യൽ. പിന്നെ അതിലൊരു ഫോർ വീൽ ഡ്രൈവ് ടു വീൽ ഡ്രൈവ് ആക്കാനുള്ള ഓപ്ഷൻസിൻ്റെ ഒരു സൈൻ ബോർഡും കാണിക്കുന്നുണ്ട് അതിൽ. ഇത്രയാണ് മീറ്റർ കൺസോൾ അല്ലേ. സ്റ്റിയറിംഗിലാണെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ, കൺട്രോൾസും കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഓഡിയോ കൺട്രോൾസ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളും സ്റ്റിയറിംഗിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ കൺസോളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഒരു ഒരു ടച്ച് സ്ക്രീൻ ആണ് ഉള്ളത്. അതിൽ ബ്ലൂടൂത്ത് അറ്റാച്ച്ഡ് ടച്ച് സ്ക്രീൻ തന്നെയാണ്. പിന്നെ അതിലേക്ക് പിന്നെ എ സി, ഇറ്റ്സ് ഇത് ഒരു ഓട്ടോ എ സി അല്ല, ശരിക്കും ഇതിന് ക്ലൈമറ്റ് കൺട്രോൾഡ് എ സി എല്ലാത്തിനും വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഫോൾട്ടാണ്. ഇത്രയും പൈസ കൊടുത്തിട്ടുള്ള വേണ്ടിക്ക് ഒരു ക്ലൈമറ്റ് കൺട്രോൾ വെക്കാമായിരുന്നു ആയിരുന്നു. ഇതൊരു ജസ്റ്റ് ഒരു എ സി, നമുക്കൊരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എ സി മാത്രമേ ഉള്ളൂ. പിന്നെ ഫോർ വീൽ ഡ്രൈവിൻ്റെ നോബ് ഉണ്ട്. ഫോർ വീൽ ഡ്രൈവ് ഹൈ ഉണ്ട്, ലോ ഉണ്ട്, അങ്ങനത്തെ നോബ്സ് ഉണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ നോബ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഓട്ടോമാറ്റിക് ഗിയറിൻ്റെതായതുകൊണ്ടും ഗിയേഴ്സ്, അതിൻ്റെ ആ സൈഡിൽ ഒരുപാട് സ്പേസസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനും കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് സ്പേസസ്, ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാനും കാര്യങ്ങളൊക്കെ. ഈവൺ ഇതിലാണെങ്കിലും നമുക്ക് ഇതൊരു വേറെ സെപ്പറേറ്റ് സ്പേസ് ആണ്. അതേപോലെ ഇവിടെയുണ്ട് ഒരു, അങ്ങനെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഡോസിൻ്റെ സൈഡിലാണെങ്കിലും ഒരു നല്ല സ്പേസ് ഉണ്ട്. ബീജ് കളർ കൊടുത്തിട്ടുണ്ട് അവര്. പക്ഷെ ഡാഷ്ബോർഡ് ഒക്കെ പ്ലാസ്റ്റിക്കിന്റെ നല്ല 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 കട്ടിയുള്ള പ്ലാസ്റ്റിക്സും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള, അതായത് സ്ട്രോങ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മിറേഴ്സ് ആണെങ്കിലും നമ്മള് ബ്ലർ, ആന്റി ബ്ലർ മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ സ്പെക്സ് വെക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ, ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എയർ ബാഗ്സിന്റെ, ഇത് സിക്സ് എയർ ബാഗ്സ് ആണ്, ഇതിൽ കട്ടൻ എയർ ബാഗ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങളുണ്ട്. പിന്നെ സീറ്റ്സ് ആണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി സീറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എപ്പിസോഡാണ് ഈ നിസാൻ എക്സ്ട്രയുടെ റിവ്യൂവും അതുപോലെ ടെസ്റ്റ് ഡ്രൈവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ബൈ ബൈ, താങ്ക് യു.